رسول الله പറയുകയാണ് ഒരു ഭർത്താവിനെ തന്റെ ഭാര്യയോടുള്ള ഒന്നാമത്തെ കടമ എന്തെന്നറിയോ നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യയെയും കഴിപ്പിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോൾ നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യയ്ക്കും കൊടുക്കട എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോൾ പടച്ചവനെ ഒരു വീടിന്റെ അകത്ത് ജീവിക്കാൻ തുടങ്ങി 8 കൊല്ലങ്ങളായി എത്ര പേരാ പടച്ചവനെ ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്നത് ഓർമ്മയുണ്ടോ ബാപ്പാ നീയും നിന്റെ ഭാര്യയും കൂടെ ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിച്ച ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ പടന്നയിലെ ഏറ്റവും മനോഹരമായ വീട് ഏതെന്നറിയുമോ അല്ലാഹുവിന്റെ റഹ്മത്തു പെയ്തിറങ്ങുന്ന അല്ലാഹുവിന്റെ കാരുണ്യം ഇറങ്ങുന്ന ഏറ്റവും കൂടുതൽ ബർക്കത്തുള്ള പടന്നയിലെ വീട് ഏതെന്നറിയുമോ ഏത് വീട്ടിലാണോ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഈ പടന്നയിലെ ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു ഭർത്താവും ഭാര്യയും ഒരു പാത്രത്തിന്റെ അകത്ത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടോ ആ വീട്ടിലാണ് അല്ലാഹുവിന്റെ ബർക്കത്ത് ഇറങ്ങുന്നതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ വീട്ടിലാണ് അല്ലാഹുവിന്റെ കാരുണ്യം ഇറങ്ങുന്നത് വീട്ടിലാണ് സമാധാനമുള്ളത് വീട്ടിലാണ് ബർക്കത്തുള്ളത് പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരുമ്പോ രാവിലെ മുതൽ വൈകുന്നേരം വരെ വീടിന്റെ അകത്ത് കിടന്ന് യന്ത്രം പോലെ യന്ത്രങ്ങളെ പോലെ കിടന്ന് കഷ്ടപ്പെടുകയാ അവസാന വൈകുന്നേര സമയമായി മഗ്രിബ് കഴിഞ്ഞ് ഇശായിന്റെ സമയമായി വീട്ടുകാർ മുഴുവനും ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവള് സർവ്വതം വിളമ്പി വെക്കുകയാണ് നീ കഴിക്കുന്നില്ലേ എന്റെ ഭർത്താവ് വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പടച്ചവനെ ഭാര്യ നിന്നെ കാത്തിരിക്കുകയാണ് വീട്ടുകാര് മുഴുവനും ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറക്കമായി സ്നേഹമുള്ള ഭാര്യ ഉറങ്ങാതെ വീടിന്റെ കവാടത്തില് കണ്ണും നാട്ട് എന്റെ പ്രിയതമൻ വരുന്നുണ്ടോ എന്റെ ഭർത്താവിനെ കാണുന്നില്ലല്ലോ ടെൻഷനോടെ സമാധാനമില്ലാതെ വീടിന്റെ മുന്നിൽ കാത്തിരിക്കുകയാ അവസാനം പടച്ചവനെ നീ നിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു അവിടുന്ന് സലാം പറഞ്ഞു വീടിന്റെ കവാടം തുറന്ന് സലാം അടക്കുകയാ അവിടെ നിക്കാ ഭക്ഷണം എടുക്കട്ടെ സമയത്ത് ചില ഭർത്താക്കന്മാര് പറയും പെണ്ണ് എനിക്കുന്ന ഭക്ഷണം വേണ്ട ഞാൻ എന്റെ കൂട്ടുകാരുടെ കൂടെ ഹോട്ടലിൽ പോയി വയറ് നിറച്ച് കടിച്ചിട്ടുണ്ട് അല്ലാഹുവേ നീ വേണമെങ്കിൽ കടിച്ചോ എന്ന് കാത്തിരുന്ന ഭാര്യയോട് പറഞ്ഞിട്ട് കിടപ്പറകിലേക്ക് കടന്നു പോകുന്ന ചെറുപ്പക്കാരാ നിന്റെ ഭാര്യയുടെ മനസ്സെന്തേടാ ചിന്തിച്ചു നോക്കാത്തത് ആ പാവം കടിച്ചാൽ ഇറങ്ങുവോ ഭാര്യക്ക് കഴിക്കാൻ എന്റെ ഭാര്യക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുവോ സ്നേഹമുള്ളവരെല്ലാം മടക്കി വെച്ചിട്ട് പട്ടിണി വന്നിട്ട് നിന്റെ ചാരത്ത് കിടക്കുകയാ ചെറുപ്പക്കാരാ കരുണയില്ലാത്തവനാകരുത് നന്ദിയില്ലാത്തവനാകരുത് മോനെ നിന്റെ ഭാര്യയുടെ കൂടെ നിനക്കൊന്ന് പോയിരുന്ന് കഴിച്ചാൽ ഒരുപാടൊന്നും വേണ്ട ചെറുപ്പക്കാരാ ഒരു ഇള ഭക്ഷണം കഴിക്കാൻ നിന്റെ വയറ്റിലെ സ്ഥലമുണ്ടെങ്കിൽ നിനക്കൊന്ന് കടിച്ചുകൂടി നിന്റെ വയറിന്റെ അകത്ത് സ്ഥലമില്ലെങ്കിലോ അല്ലാഹുവേ ഭാര്യ കടിക്കുന്ന പാത്രത്തിന്റെ അകത്ത് കൈയിട്ടിട്ട് ഒരു ഇള ഭക്ഷണം ഭാര്യ നിന്റെ ഭാര്യയുടെ വായിലൊന്ന് വെച്ച് കൊടുക്കണം ചെറുപ്പക്കാരാ അല്ലാഹുവേ അല്ലാതെ വയറ് നിറച്ച് തിന്നിട്ട് വന്ന് കിടക്കുന്ന ചെറുപ്പക്കാരാ അത് നല്ലതാണെന്ന് നിനക്കാരാ പറഞ്ഞു തന്നത് അതൊരിക്കലും ശരിയല്ല പൊന്നുമോര് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭർത്താവ് വരുന്നതിന് മുമ്പ് ഒറ്റയ്ക്ക് തിന്നുന്ന പെണ്ണുങ്ങൾക്കും ഇത് പാടവാ പടച്ചവരെ ഭർത്താവും ഭാര്യയും ഒരുമിച്ചിരുന്നാണ് കഴിക്കേണ്ടത് ഭാര്യയ്ക്ക് കൊടുക്കാതെ ഒറ്റയ്ക്ക് തിന്നുന്ന ഭർത്താക്കന്മാരോട് അല്ലാഹുവിന്റെ പ്രവാചകന് ഒരു ദിവസമുണ്ടല്ലോ വിഷന്ന വയറോടെ വീട്ടിലേക്ക് കടന്നു വരികയാ ആയിഷാ
എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും കഴിക്കാറുണ്ടോ? മൂന്ന് റൊട്ടി എടുത്തു കൊണ്ട് വരികയാണ്. മൂന്ന് റൊട്ടി എടുത്തു കൊണ്ട് വന്ന് പ്രവാചകന്റെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു. യാ റസൂലല്ലാ, ഈ മൂന്ന് റൊട്ടിയല്ലാതെ ഒന്നുമില്ല നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ മുന്നിൽ ഭക്ഷണം കൊണ്ടുവെക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് കടിക്കാൻ തുടങ്ങി. മൂന്ന് റൊട്ടിയും അല്ലാഹുവിന്റെ പ്രവാചകൻ കടിച്ചു, മൂന്ന് റൊട്ടിയും അല്ലാഹുവിന്റെ റസൂല് ഒറ്റയ്ക്കങ്ങ് കഴിക്കുകയാണ്. ഭക്ഷണം കടിച്ചു കഴിഞ്ഞപ്പോ പ്രവാചകൻ ഇരുന്ന് കരയുകയാ, എന്റെ ചെറുപ്പക്കാരാ, ലോകത്തിന്റെ നേതാവിന്റെ കണ്ണിങ്ങനെ നിറഞ്ഞു ഒഴുകുകയാണ്. പ്രവാചകന് കരയുന്നത് കണ്ടപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആലാ അവിടുന്ന് ചോദിച്ചു, നബിയേ യാ റസൂലല്ലാ, എന്തിനാ നബിയേ കരയുന്നത്? ആയിഷ, നിനക്ക് തരാതെ ഞാൻ തിന്നല്ലോ ആയിഷ, ഇന്ന് നിന്നെ ഞാൻ പട്ടിണി കിട്ടല്ലോ, നിനക്ക് തരാതെ ഞാൻ കടിച്ചു പോയല്ലോ, അറിയാതെ കടിച്ചു പോയതാ റസൂലല്ലാ, അറിയാതെ കടിച്ചു പോയതോ? പടച്ചവരെ പ്രവാചകനോട് കരയുന്ന ഭർത്താവിനോട് ആയിഷ ബീബി റളിയല്ലാഹു തആലാ പറയുകയാ, നബിയേ അങ്ങ് കഴിക്കുന്നത് കണ്ടപ്പോഴേ എന്റെ വയറ് നിറഞ്ഞു പോയി. നബിയേ അല്ലാഹുവിന്റെ പ്രവാചകന് അവിടുന്ന് ചോദിച്ചു, ആയിഷ നിനക്കെന്താണ് വേണ്ടത്? നിനക്കെന്താണ് വേണ്ടത്? എന്ത് വേണമെങ്കിലും ചോദിച്ചു ആയിഷ. നബിയേ എനിക്ക് സ്വർഗത്തിലെ നിങ്ങളുടെ ഭാര്യയാകണം നബിയേ. അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഒറ്റയ്ക്ക് തിന്നുന്ന ഭർത്താക്കന്മാർക്ക് പഠിക്കാനാ. അല്ലാഹുവിന്റെ പ്രവാചകന് ഒറ്റയ്ക്ക് ഭക്ഷണം കടിച്ച പ്രവാചകന്, ഒരു നേരം തന്റെ ഭാര്യക്ക് കൊടുക്കാതെ കടിച്ച പ്രവാചകന്, ആയിഷ എന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, ആ ഭാര്യയുടെ കയ്യിൽ പിടിക്കുകയാണ്, ആ ഭാര്യയുടെ കയ്യിൽ പിടിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആയിഷ എനിക്ക് പൊരുത്തപ്പെട്ട് തരുവോ? ആയിഷ ഒരു നേരം തന്റെ ഭാര്യക്ക് കൊടുക്കാതെ ഒറ്റയ്ക്ക് കടിച്ചു പോയതിന്റെ പേരിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ഭാര്യയോട് പൊരുത്തം ചോദിച്ചെന്ന് ചരിത്രം പറയുമ്പോ, ചെറുപ്പക്കാരാ നീ നിന്നെ കുറിച്ചൊന്ന് ചിന്തിക്കു പൊന്നുമോനെ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഏത് വീട്ടിലാണോ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, ആ വീട്ടിൽ അല്ലാഹുവിന്റെ ബർക്കത്തിറങ്ങുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പടന്നയിലെ ഏറ്റവും മനോഹരമായ ഭവനം. പണമുള്ളവന്റെ വീടല്ല, രണ്ട് നില വീടല്ല, ഹജ്ജ് ചെയ്തവന്റെ വീടല്ല, ജമാഅത്തിന്റെ കമ്മിറ്റിക്കാരുടെ വീടല്ല, ഹിദായത്തിന്റെ സംഘാടകരുടെ വീടല്ല. ഈ കൂട്ടത്തിൽ ഇരിക്കുന്നവരിൽ ഏറ്റവും മനോഹരമായ ഭവനം ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ നിങ്ങൾ ചിന്തിക്ക്, നിങ്ങൾ എത്ര പേരാ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം? ഭാര്യയും ഭർത്താവും ഒരു പാത്രത്തിന്റെ അകത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന എത്ര ആൾക്കാരായി ഈ സദസ്സിലുള്ളത്? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കൈവക്കാൻ ഞാൻ പറയുന്നില്ല, എനിക്ക് നാണം കെടാൻ വയ്യാത്തണ്ട. എങ്ങനെ പെണ്ണുങ്ങളെ, ഭർത്താവിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന പടന്നയിലെ പെണ്ണുങ്ങളൊന്ന് കൈവക്കിക്കെ, കാണാനുള്ള കൊതി കൊണ്ട ഒരെണ്ണമെങ്കിലും ബുക്കോ നോക്കട്ടെ. ആ ഒന്നോ രണ്ടോ പെണ്ണുങ്ങളുണ്ട്, നിങ്ങൾ രക്ഷപ്പെട്ടു, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഭാര്യയും ഭർത്താവും അപ്പൊ ചോദിക്കും, ഗൾഫിൽ കിടക്കണ ഭർത്താവ്, ഗൾഫിലല്ലേ, ഞാൻ വീട്ടിലുള്ള എന്റെ കാര്യം പറയണേ, ഉരുട്ടി ചോദ്യങ്ങളൊന്നും ചോദിക്കണം. വീട്ടിൽ താമസിക്കുമ്പോ ഭർത്താവ് വീട്ടിലുള്ളപ്പോ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കഴിക്കണം, അതൊരു ബർക്കത്താ. അത് പണ്ടായിരുന്നു, ഇപ്പൊ എങ്ങനെ? പണ്ട് നമ്മുടെ പണ്ടൊക്കെ വീടുകളിൽ ഒരു പാത്രം ഉണ്ടാകും, ഒറ്റ പാത്രമേ ഉള്ളൂ. അന്ന് പിന്നെ വലിയതൊന്നും ഇല്ലല്ലോ, ആകെ ഒരു പാത്രം. ആ പാത്രത്തിന്റെ അകത്ത് ഉമ്മ ഭക്ഷണം എല്ലാം കൂടെ അങ്ങോട്ട് വാരിയിടും. എന്നിട്ട് സിമെന്റ് കുഴക്കണ പോലെ ഉമ്മ യന്ത്രം, ഇന്നിപ്പോ സിമെന്റ് ഒക്കെ കുഴക്കണ ഒരു യന്ത്രം ഉണ്ടല്ലോ,
നമ്മുടെ ഉമ്മ ഈ ചട്ടിക്കകത്ത് ഭക്ഷണം ഇട്ട് ഇങ്ങനെ ഇളക്കല എല്ലാം കൂടെ കൊണ്ട് ഇളക്കും. മക്കളായി നമ്മളിങ്ങനെ കാത്തിരിക്കും, ഉമ്മയുടെ മുന്നിൽ പോയി വായി തുറന്നു കൊടുക്കും, ഉമ്മ ഇങ്ങനെ വാരി വായി വെച്ച് തരും. അള്ളാഹു നമ്മുടെ ഉമ്മമാർ മരണപ്പെട്ടവരുടെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കാൻ മക്കൾക്ക് വലിയ ഇഷ്ടമാണ്. എന്നാ പഠനെങ്കിലും പെണ്ണുങ്ങൾ ഇന്ന് വീട്ടിൽ പോകണം, ഇരിക്കണം. ആണുങ്ങൾ വീട്ടിൽ പോയിട്ട് ഒരു 5 വയസ്സിന് മുകളിലേക്ക് പ്രായമുള്ള മക്കൾ കാണുന്നത് കാണാൻ വേണ്ടി ചോറും കറിയെല്ലാം കൂടെ ഒരു പാത്രത്തിലിട്ടിട്ട് ഒന്ന് ഇളക്കണം. നിങ്ങളുടെ മക്കളെ മുന്നിൽ വെച്ച് നിങ്ങൾ ഭക്ഷണം നല്ലതുപോലെ ഇളക്കിയിട്ട് വേണമെന്ന് വെച്ചാൽ സ്വന്തം മക്കൾ പോലും വാങ്ങി തിന്നാത്ത കാലമാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം വേസ്റ്റാണെന്നാ മക്കൾ ചിന്തിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, പണ്ട് ഒരു വീടുണ്ട്, ആ വീടിന്റെ അകത്ത് ഉമ്മയും വാപ്പയും മക്കളും എല്ലാവരും ഒരുമിച്ചിരുന്ന് ആ ഭക്ഷണം കഴിക്കുന്നേ. അതുകൊണ്ട് പണ്ടുള്ളവർക്ക് പരസ്പരം സ്നേഹമുണ്ടായിരുന്നു. ഏറ്റവും കുറഞ്ഞത് കൂടപ്പറപ്പുകൾക്കെങ്കിലുണ്ട്, എടാ ഇവൻ എന്റെ അനുജനാണെന്ന് അഭിമാനത്തോടുകൂടി പറയുന്ന എത്ര എന്റെ കൂടപ്പറപ്പടാ, നാട്ടുകാരെന്തോ പറയട്ടെ, അവൻ എന്റെ സഹോദരനാണെന്ന് പറഞ്ഞ് സഹോദരന്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നതൊക്കെ മാറി. ഇന്ന് ഏറ്റവും വലിയ ശത്രുത നാട്ടുകാർക്കല്ല, അതിന്റെ കൂടപ്പറപ്പിന് തന്നെയാണ്. ഏറ്റവും വലിയ നീ നശിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നാട്ടുകാര അയൽവാസികളല്ല, സ്വന്തം കൂടപ്പുറപ്പുകൾ തന്നെ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാലഘട്ടം. എന്തുകൊണ്ടെന്നറിയോ? മനസ്സുകൾ തമ്മിൽ അകന്നുപോയത് കൊണ്ടാ. അതുകൊണ്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു തന്നു. എന്തേ പറഞ്ഞു തന്നത്? നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യക്ക് കൊടുക്കണം. 2, അവിടുന്ന് പറഞ്ഞു നിന്റെ ഭാര്യക്ക് ആവശ്യമുള്ളത് മുഴുവനും നീ വാങ്ങിക്കൊടുക്കണം. അവള് സാരി വേണമെന്ന് പറഞ്ഞാ സാരി, ചുരിദാർ വേണമെന്ന് പറഞ്ഞാ ചുരിദാർ, ഫർദ വേണമെന്ന് പറഞ്ഞാ ഫർദ, മീൻ വേണമെന്ന് പറഞ്ഞാ മീന്, ഇറച്ചി വേണമെന്ന് പറഞ്ഞാ ഇറച്ചി. നിന്റെ വീട്ടിൽ ആവശ്യം നിന്റെ ഭാര്യ എന്തൊക്കെ ചോദിക്കുന്നു അവൾക്ക് ആവശ്യമുള്ളത് മുഴുവനും വാങ്ങിക്കൊടുക്കല് നിന്റെ കടമയാ. നിന്റെ ഭാര്യ പറയുന്നു എനിക്ക് ജോലി ചെയ്യാൻ വയ്യ, ഒരു വേലക്കാരിയെ വേണമെന്ന് പറഞ്ഞാൽ നീ വെച്ചു കൊടുക്കണം, അത് നിന്റെ കടമയാ. നിന്റെ ഭാര്യ പറയുന്നു എനിക്ക് അവള്, നിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അടുക്കളപ്പണിക്ക് വീട്ടിൽ കൊണ്ട് നിർത്തിയിരിക്കുന്ന പെണ്ണല്ല, നിനക്ക് ചോറ് വെച്ച് തരാനും നിന്റെ മക്കളെ നോക്കാനും നിന്റെ വീട് നോക്കാനും നിന്റെ തുണി കഴുകി തരാനും പെണ്ണിന് നിർബന്ധമില്ല. അതൊക്കെ അവൾ ചെയ്തു തന്നാൽ അവളുടെ ഔദാര്യം അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു ഭർത്താവിന്റെ കടമയാ. ഭാര്യ പറയുന്നു എനിക്ക് ജോലിക്കാരെ വേണം, എന്റെ ആവശ്യങ്ങൾ നടത്തി തരണം എന്ന് പറഞ്ഞാൽ ചെയ്തു കൊടുക്കണം. അത് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്തവൻ പെണ്ണ് കെട്ടാൻ പാടില്ല. ഭാര്യക്കും മക്കൾക്കും ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവനാ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞത്. അല്ലാത്തവൻ ദിക്റും പറഞ്ഞ് നടക്കാനാ പറഞ്ഞത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആരെങ്കിലും പറഞ്ഞോ? ഇസ്ലാം പറഞ്ഞു എടാ ഭാര്യക്ക് ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവനെ പെണ്ണ് കെട്ടാവൂ. ഇതാരോടാ പറയണേ? വിവാഹത്തിന് പള്ളിയിൽ പോയിരിക്കും, നാട്ടുകാരെ മുഴുവനും വിളിച്ചു വരുന്നത് കണ്ടാ പടച്ചവനെ പുതിയാപ്പളല്ലോ സിനിമാ താരങ്ങൾ വരുന്നത് പോലെ ഒരുങ്ങി കെട്ടി ഇങ്ങോട്ട് വരും. പള്ളിക്കകത്ത് കൊണ്ടുവന്ന് കാഴ്ച വസ്തുവിനെ പോലെ ഇരുത്തും. അവസാന നിക്കാഹിന്റെ സമയമാകുമ്പോ പള്ളിയിലെ ഖതീബ് ചോദിക്കും മഹർ എത്രാന്ന്. വായും തുറന്നിരിക്കാം മഹർ ചോദിക്കുമ്പോ. എടാ മഹർ എത്രയാടാന്ന് ചോദിക്കുമ്പോ കണ്ണ് തള്ളിയിട്ട് വെടികൊണ്ടവനെ പോലെ ഇരിക്കുന്ന ചില ഭർത്താ ചില ആണുങ്ങളുണ്ട്. വാപ്പാനോട് ചോദിക്കും വാപ്പ മഹർ എത്രാന്ന്. വാപ്പ ഒന്ന് കിട്ടിയത് എന്നിട്ടും ചോദിക്കാം മഹർ എന്താന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹർ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ നാട്ടിലൊക്കെ അറിയണം ഇവിടെ എങ്ങനെയാടേ മഹറൊക്കെ. കൃത്യം ചില സ്ഥലങ്ങളിൽ നിശ്ചിത മഹറുണ്ട്. 5 പവൻ 10 പവൻ കൊടുത്തേ പറ്റൂ, കൊടുത്തേ പറ്റത്തുള്ളൂ. എവിടെ വെച്ച് കൊടുക്കണം എന്നറിയോ? പള്ളി നിക്കാഹ് നടക്കുന്ന സമയത്ത് ഇങ്ങനെ എടുത്ത് കാണിക്കണം 5 പവൻ. ഇങ്ങനെ എല്ലാരും നാട്ടുകാരെ ഇങ്ങനെ കാണിക്കണം. ആരാ പറഞ്ഞ കാണിക്കണോ? ആരാടാ പറഞ്ഞത് മഹർ എന്ന് പറഞ്ഞ എന്താ? ആർക്കാ കൊടുക്കേണ്ടത്? പഠിക്കണം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ ഞങ്ങളുടെ നാട്ടിൽ 10 പവനാ മഹർ കൊടുക്കണം. എന്റെ സഹോദരിയുടെ കെട്ടുതാലി വിറ്റിട്ടാ ഞാൻ മഹർ വാങ്ങിക്കൊടുത്തെ. കാരണം നാട്ടുകാരുടെ മുന്നിൽ നാണക്കേട്. മഹർ ആർക്കാ കൊടുക്കണ്ടേ? പെണ്ണിന്റെ വാപ്പായ്ക്കാ മഹർ കൊടുക്കണ്ടേ? അല്ലെങ്കിൽ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന പൈസയ്ക്കാ മഹർ കൊടുക്കണ്ടേ? മഹർ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? അതിന് നിശ്ചിത ഒരു അളവില്ല, നിശ്ചിത ഒരു അണവില്ല. എടാ സ്വന്തമായിട്ട് ഹലാലായ മാർഗത്തിലൂടെ അധ്വാനിച്ചത് 10 രൂപയാണെങ്കിൽ 10 രൂപയാ, അത് കൊടുത്താൽ മതി മഹർ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് പള്ളി കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കാനുള്ള വസ്തുവല്ല. വിവാഹത്തിന്റെ നിക്കാഹിന്റെ സമയത്ത് ഇന്നതാണ് മഹർ എന്ന് പറയണമെന്നേ ഉള്ളൂ. മഹർ കൊടുക്കേണ്ടത് ഭാര്യയുടെ കയ്യിലാ.
ഭാര്യയുടെ കയ്യിൽ അല്ലാഹുവേ പടച്ചവനെ മണിയറക്കകത്ത് കടന്നു ചെല്ലുമ്പോ ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയണം ഇതെന്റെ മഹർ ഇതേ എന്റെ കയ്യിലുള്ളൂ 10 രൂപയെങ്കിൽ 10 രൂപ മോളെ ഇനി ഒന്നുമില്ലെങ്കിൽ ഒന്നുമില്ല ഞാൻ നിന്നെ മരിക്കണ കാലം വരെ ദുഃഖത്തിലും സന്തോഷത്തിലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകുന്ന ഒരു നല്ല വാക്ക് പറഞ്ഞാൽ മതി ഭാര്യ തൃപ്തിപ്പെട്ട അതിനാ മഹർ എന്ന് പറയുന്നത് അല്ലാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ ആദൻ നബി ഹവ്വാ ബി റളിയല്ലാഹു തആലാൻഹി കൊടുത്തത് സലാത്തായിരുന്നടാ പൊന്നുമോനെ എത്രയോ ഹദീസ് എത്രയോ സഹാബാക്കൾ കൊടുക്കാൻ പൈസ ഇല്ലാതെ മഹറായിട്ട് കൊടുത്തത് ഭാര്യയോട് പറഞ്ഞു ഞാൻ നിനക്ക് ഖുർആൻ പഠിപ്പിച്ചുതരാം ഇതിനാ മഹർ എന്ന് പറയുന്നത് സ്വന്തമായി അധ്വാനിച്ച ഹലാലായ മാർഗത്തിലൂടെ ഉള്ളത് അത് എന്താണോ അത് ഭാര്യയുടെ കയ്യിൽ കൊടുത്ത് തൃപ്തിപ്പെടുത്ത് അതിനാണ് മഹർ എന്ന് പറയുന്നത് അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കഴിവുള്ളവനെ വിവാഹം കഴിക്കാവൂ ഭാര്യയുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ ഇത് പറയുമ്പോ പെണ്ണുങ്ങൾക്ക് വലിയ സന്തോഷം പറവസ്താതെ എല്ലാം മേടിച്ചു തരണം അല്ലേ എല്ലാം മേടിച്ചു തരണം പെങ്ങളെ ഞാൻ പറയും എല്ലാം പറഞ്ഞു തരാം ഭർത്താവിന്റെ കടമയാണ് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കൽ അവൾക്ക് ആവശ്യമുള്ളത് ചില ഭർത്താക്കന്മാർ കെട്ടി ഇങ്ങനെ ഇട്ടേക്കും ഓടി നടന്ന് പെണ്ണ് കെട്ടുന്നവന്മാരുണ്ട് അല്ലാഹു ആലം അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ഓടി നടന്ന് പെണ്ണ് കെട്ടും എന്നിട്ട് രണ്ട് മക്കളെയും കൊടുത്ത് സമ്മാനിച്ചിട്ട് മുങ്ങി നടക്കുന്ന പല ആൾക്കാരുണ്ട് ചെലവിന് കൊടുക്കണം സഹോദരൻ എന്തിനാ ഈ പിശുക്കുത്തരം കാണിക്കുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഒരു ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുത്ത ഇടം നീ 1 കിലോ അരി വാങ്ങിക്കൊടുത്ത ഒന്ന് മറ്റൊരു കടയിൽ പോയി പച്ചക്കറി വാങ്ങിക്കൊടുത്ത അരി വാങ്ങിക്കൊണ്ട് കൊടുത്ത ഇറച്ചി വാങ്ങിക്കൊടുത്ത മീൻ വാങ്ങിക്കൊടുത്ത ഒരു മാക്സി വാങ്ങിക്കൊടുത്ത എടാ ഒരു മുട്ടു സൂചി നീ നിന്റെ ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുത്ത നിനക്ക് സദക്കയുടെ കൂലി ഉണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറ നബി മുഹമ്മദ് മുസ്തഫ ഒരു ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു മുട്ടുസൂചി വാങ്ങിക്കൊടുത്താലും നിന്റെ ഭാര്യയുടെ വായിൽ ഒരുരുള ഭക്ഷണം വാരി വെച്ചാലും നിനക്ക് മീസാൻ എന്ന ത്രാസിൽ അത് സദക്കയുടെ കൂലിയായി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എങ്ങനെ വാങ്ങിക്കൊടുക്കണം എങ്ങനെ വാങ്ങിക്കൊടുക്കുന്ന ഭർത്താവിനെ സദക്ക ഭാര്യ പറയുന്നു എനിക്കൊരു ചുരിദാറ് വേണം കൊടുക്കത്തത് പ്രാവി വാങ്ങിക്കൊടുത്ത പതിവിടെ കിട്ടൂല ഭാര്യ പറയും നിക്ക എനിക്കൊരു ചുരിദാറ് വേണം ഒരു ഫർദ വേണം ആ സമയത്ത് പടച്ചവനെ അള്ളാഹുവെ എനിക്ക് പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി നീ അത് വാങ്ങിക്കൊടുത്താൽ നിനക്ക് സദക്കയുടെ കൂലി അല്ലാതെ കടയിൽ പോയി വാങ്ങിക്കൊടുത്തിട്ട് പടച്ചവനെ പറയാനുള്ളത് മുഴുവനും പറഞ്ഞുകൊടുത്ത് പ്രാവിയിട്ട് വാങ്ങിക്കൊടുത്തിട്ട് കാര്യമില്ല അള്ളാഹു നമുക്ക് ഈ മാന്നൽ അനുഗ്രഹിക്കുമാറാകട്ടെ ഇത് പറഞ്ഞപ്പോ പെണ്ണുങ്ങളങ്ങ അറസിന്റെ മുകളിൽ കയറണ്ട മോളെ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ 3 വൃത്തികെട്ടവരുണ്ട് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് അള്ളാഹു കരുണ കാണിക്കാത്ത 3 വിഭാഗമുണ്ട് ആ 3 വിഭാഗത്തിൽ 1 വിഭാഗം ഭർത്താവിന്റെ കഴിവ് കേട് ഭർത്താവിന് വാങ്ങിത്തരാൻ കഴിവില്ല എന്നറിയാം എന്നിട്ടും ഭർത്താവിനെ പീഡിപ്പിക്കുന്ന പെണ്ണാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ അങ്ങനെ കൂടെ ഉണ്ട് നിന്റെ ഭർത്താവ് പടച്ചവനെ നീ കിടക്കണത് വാടക വീട്ടി അയൽവാസികളുടെ വീട്ടിൽ ആക്റ്റീവ് വരുമ്പോ നീ കെട്ടിയവനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്ക ആ സാധു എങ്ങനെ പടച്ചവനെ 1 ദിവസം അന്നം കൊടുക്കുന്നത് കഷ്ടപ്പാടില്ല ഭർത്താവിന്റെ സാമ്പത്തിക സ്രോതസ് കൂടെ മനസ്സിലാക്കണം കപ്പാസിറ്റി കൂടെ മനസ്സിലാക്കിയിട്ട് വേണം നീ പലതും പറയാൻ അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭർത്താവിന്റെ കടമ നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കണം വേർതിരിവ് കാണിക്കരുത് ഒറ്റയ്ക്ക് കഴിക്കരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പാലിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ അല്ലാഹു പാലിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ 2 അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു സ്വഹാബ വലാ തദ്രിബിൽ വജ്ഹ നിങ്ങളുടെ ഭാര്യമാരുടെ മുഖത്ത് നിങ്ങൾ അടിക്കല്ലേ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്ന സ്വഹാബ വലാ തദ്രിബിൽ വജ്ഹ നിങ്ങളുടെ ഭാര്യയുടെ മുഖത്ത് നിങ്ങൾ അടിക്കല്ലേ വലാ തുകബ്ബിഹു നിങ്ങൾ അവളെ ചീത്ത വിളിക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 ഭാര്യയുടെ മുഖത്തടിക്കാൻ പാടില്ല എന്ന് നബിയിന റസൂലുള്ളാഹി എന്റെ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ഞാൻ പറയുമ്പോ ഇഷ്ടപ്പെടുന്നില്ലേ നിർത്തണോ പറയണോ ആഗ്രഹമുള്ളവർ കൈവക്ക് ഉസ്താദ് വാക്യം കൂടെ പറയണമെന്ന് ആഗ്രഹമുള്ളവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ മുഖത്തടിക്കാൻ പാടില്ല എന്നെ ബാക്കിയുള്ള സ്ഥലത്ത് അടിക്കാന്നല്ല ബാക്കിയുള്ള സ്ഥലത്ത് അടിക്കാമെന്നല്ല എന്റെ പ്രിയപ്പെട്ടവരെ ഭാര്യയെ തല്ലാൻ പാടില്ല പ്രത്യേകിച്ച് മുഖത്തടിക്കാൻ പാടില്ല നമ്മൾ അടിച്ച അവിടെ മാത്രമേ അടിക്കത്തുള്ളൂ മുഖം ഇവിടെ അടിക്കുന്ന എന്താ ഇപ്പൊ പറയാ നീ എന്തോടെ പറയാൻ പേടിയ ഞങ്ങളുടെ നാട്ടിലെ ഇവിടെ എന്താ പറയുന്നത് ചിലപ്പോ ഈ ഭാഷയിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവുമല്ലോ മുഖം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ എന്ത് വന്നാലും ആദ്യം അടിക്കണത് ഇവിടെ
നിങ്ങളുടെ ഭാര്യയുടെ മുഖത്ത് നിങ്ങൾ തല്ലാൻ പാടില്ല. രണ്ട് ചീത്ത വിളിക്കരുത്. അല്ലാഹു അലം. ഡിക്ഷണറി പോലും അതിന്റെ അർത്ഥം കാണൂല. അങ്ങനത്തെ പള്ള വിളിക്കണ ഭാര്യയെ അല്ലേ? പട്ടി പന്നി അവന്റെ വാപ്പ എന്തൊക്കെയാ വിളിക്കണില്ല. അല്ലാഹു അലം. ചങ്ങായിമാരെ, നിന്നെ പോലെ അഭിമാനമുള്ളത് അവളും, അവക്കും ഓടുന്നത് രക്തമൊക്കെ തന്നെ. പിന്നെ ആ സാധുക്കള് ക്ഷമിക്കുന്നത് അള്ളാഹുമാൻ നൽകിയ ഗ്രീക്കുമാറാകട്ടെ. ഭാര്യ ചീത്ത വിളിക്കാൻ പാടില്ല, തല്ലാൻ പാടില്ല. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരെ തല്ലികെട്ടില്ല. എടാ, 11 ഭാര്യമാരുമായി ജീവിച്ച പ്രവാചകൻ ഒരിക്കൽ പോലും ഒരു സാഹചര്യത്തിലും തന്റെ ഭാര്യമാരെ തല്ലികെട്ടില്ല. എന്റെ പ്രിയമുള്ളവരെ, ഏത് സാഹചര്യമാകട്ടെ, ഒരിക്ക പ്രവാചകനും ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയും തമ്മിൽ പിണങ്ങി. രണ്ടുപേരും വല്ലാത്ത, ആയിഷ ബീബി നല്ല ദേഷ്യത്തില, ആയിഷ ബീബി റളിയല്ലാഹു തആലന് കലി തുള്ളി നിക്ക. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങളാ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന ആള്? റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്ക, നിങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന ആള്? ആ ചോദ്യം അടികൊള്ളേണ്ട ചോദ്യമാ. പക്ഷെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സാഹചര്യത്തിലും തല്ലിയില്ല. അവിടുന്ന് തിരിച്ചു പറഞ്ഞത് എന്തെന്നറിയുമോ? ആയിഷ, നിനക്ക് എന്നോട് സ്നേഹമുള്ളതെപ്പോഴാ? എന്നോട് ദേഷ്യമുള്ളതെപ്പോഴാ? എനിക്കറിയാം ആയിഷ, നീ എപ്പോഴാണ് എന്നോട് സ്നേഹമുള്ളത്, എപ്പോഴാണ് എന്നോട് സ്നേഹമില്ലാത്തത്, എനിക്കറിയാം. അപ്പൊ ഉടനെ ചോദിച്ചു, നബി എങ്ങനെ അറിയാൻ? അറിയാൻ. അതാ അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭാര്യ പെട്ടെന്ന്, പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും, പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അതുകൊണ്ട് ഭർത്താക്കന്മാർ മനസ്സിലാക്കേണ്ടത്, ഭാര്യമാര് ദേഷ്യത്തിലാണെന്ന് മനസ്സിലായ ഭർത്താക്കന്മാര് മിണ്ടാതിരിക്കണമെന്ന് മഹാന്മാര് പറയുന്നു. ഭാര്യ ദേഷ്യത്തിലാണെന്ന് മനസ്സിലായ ഭർത്താവ് മിണ്ടാതിരിക്കണം. കാരണം എന്തേ? അവൾ ദേഷ്യത്തിലായത് കാരണം നമ്മൾ എന്തെങ്കിലും പറയുമ്പോ അവള് മറുപടി പറയും എന്ന് പറഞ്ഞാൽ തറുതല പറയും. നമ്മൾ എന്തെങ്കിലും പറയും, ഉടനെ അവള് തറുതല പറയും. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അവളെ തല്ലുകൊടുക്കും. തല്ലുകൊണ്ടാ വാങ്ങിച്ചോണ്ട് പോയിരിക്കോ? ഇല്ല, പിന്നെയും പിന്നെയും തായിക്കാ തായിക്കാ എന്ന് പറഞ്ഞ് പുറകി വരും. നീ പിന്നെ വലിയ കരുണയുള്ളവനെ, വാരി വാരി അങ്ങ് കൊടുക്കും. അവസാനം ബാഗും പെട്ടി എടുത്തോണ്ട് വീട്ടിൽ പോകും. വാപ്പായും വിളിച്ചോണ്ട് പടന്നെങ്കിലോ അല്ലെങ്കിൽ എവിടെങ്കിലും പോയി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയും, എന്നെ പീഡിപ്പിച്ചെന്ന്. അകത്ത് പോയി കിടന്ന് ഉണ്ട തിന്നണ്ട വരും. അള്ളാഹു കാത്തിരട്ടിക്കുമാറാകട്ടെ. അതുകൊണ്ട് അത് തന്നെ, ഭാര്യമാര് ദേഷ്യത്തിലാണെങ്കിൽ അവള് നമ്മൾ എന്തെങ്കിലും പറയുമ്പോ തറുതല പറയും. പറയുമ്പോ നമുക്ക് ദേഷ്യം വരും, നമ്മൾ തല്ലും. എന്നാ ഒന്നീ നിർത്തോ? ഒന്നീ നിർത്തോ? ഇല്ല, അവള് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ട് വരും. നീ കൊടുത്തോണ്ടേയിരിക്കും. അവസാനം പിന്നെ അകത്ത് പോയി കിടക്കേണ്ടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഏറ്റവും നല്ലത് മിണ്ടാതിരിക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അത് തന്നെ. നിന്റെ ഭർത്താവിന്റെ സ്വഭാവത്തിൽ മാറ്റം കണ്ട, നിന്റെ ശരീരത്തിന് നല്ലത് നീയും മിണ്ടാതിരിക്കല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ നിനക്ക് എപ്പോഴാ എന്നോട് സ്നേഹം, എപ്പോഴാ ദേഷ്യം? എനിക്കറിയാം. എങ്ങനെ അറിയാൻ? അറിയാൻ എങ്ങനെ? ആകാംക്ഷയോടുകൂടി അത്രയും ദേഷ്യത്തിൽ നിന്ന ഒരു കൗൺസിലിങ്ങിന്റെ വശമാ, അത്രയും കോപത്തിൽ നിന്ന ആയിഷ ബീബി റളിയല്ലാഹു തആലാ ചോദിച്ചു, എങ്ങനെ അറിയാന്ന്. ആ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു, ആയിഷ നിനക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ മുഹമ്മദ് നബിയുടെ റബ്ബിനെ കൊണ്ടാണ് സത്യം, നീ അങ്ങനെ പറയും. എന്നോട് ദേഷ്യമാണെങ്കിൽ ലാവ റബ്ബി ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ റബ്ബിനെ കൊണ്ടാണ് സത്യം. അങ്ങനെ പറയുമ്പോ എനിക്കറിയാം, സ്നേഹമുണ്ടെങ്കിലേ എന്റെ പേര് പറയൂ, ദേഷ്യമാണെങ്കിൽ ഇബ്രാഹിം നബിയുടെ പേര് പറയും, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനത്തെ സാഹചര്യത്തിൽ പോലും അങ്ങനെയാ പെരുമാറേണ്ടത്. അതിനാ കുടുംബ ജീവിതം എന്ന് പറയുന്നത്. സഫിയ ബീബി റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ പ്രവാചകന്റെ കയ്യിൽ ഇറച്ചിക്കറി കൊണ്ടുവന്നിട്ട് കൊടുത്തു. വേറൊരു ഭാര്യ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ അകത്ത് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് പ്രവാചകനെ കാത്തിരിക്ക. അപ്പോഴ അടുത്ത ഭാര്യ കറി കൊടുത്തു വിടുന്നത്. ആ കറിയുമായി വീട്ടിലേക്ക് കയറി വന്നിട്ട് ആയിഷ ബീബിയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ സഫിയ തന്നത് അല്ലാ, നല്ല ടേസ്റ്റുള്ള കറിയാ കൊടുത്തത്, മാത്രമേ ഓർമ്മയുള്ളൂ. എടുത്തൊറ്റയേറെ അള്ളാഹുബെ ആയിഷ ബീബി റളിയല്ലാഹു തആല കറിയും പാത്രം എടുത്തു ഒറ്റയേറു, പാത്രം പൊട്ടി ചിതറി. അള്ളാഹുവിന്റെ റസൂല് തല്ലിയില്ല, മിണ്ടാതെ താഴെ ഇരുന്നിട്ട് വറക്കിയെടുത്തു. നമ്മളാണെങ്കിൽ ആലോചിക്ക, നിന്റെ വീടിന്റെ അയൽവാസ അയലത്ത് താമസിക്കുന്ന നിന്റെ കൂടപ്പുറപ്പ് സഹോദരി വീട്ടിൽ നല്ല ഒരു പോത്തിറച്ചിയൊക്കെ വെച്ചപ്പോ എന്റെ ഇക്കായ്ക്ക് വലിയ ഇഷ്ടമാണല്ലോ എന്ന് കരുതിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് കറി എടുത്തിട്ട് നിന്റെ കയ്യിൽ തന്നു. അതുമായി വീട്ടിലേക്ക് കയറി ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, ആമിന എന്റെ സഹോദരി വെച്ച ഇറച്ചിക്കറിയാ നീ ഇത്തിരി വിളമ്പിത്താന്ന് പറഞ്ഞാൽ ആ സമയത്ത് അവളങ്ങാണം
തറയിൽ എറിഞ്ഞ് പൊട്ടിക്കൊന്നും വേണ്ട, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാ ഉള്ള രംഗമൊന്ന് ആലോചിച്ചു വെക്കേ, ചിലപ്പോ അതിന്റെ പേരിൽ തലാക്ക് വരെ സംഭവിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാരെ തല്ലരുത്, നിങ്ങളുടെ ഭാര്യമാരുടെ മുഖത്തടിക്കരുത്, നിങ്ങൾ അവളെ ചീത്ത വിളിക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പല സാഹചര്യത്തിൽ ഞാനും നിങ്ങളും വിളിച്ചു പോയിട്ടുണ്ട്, അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അപ്പൊ രണ്ടാമത്തെ കടമ ഭാര്യ തല്ലാൻ പാടില്ല, അള്ളാഹു സൂക്ഷിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു സൂക്ഷിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ രണ്ടാമത്തെ കാര്യം എന്ത്? ഭാര്യ തല്ലരുത്, ഭാര്യ തല്ലരുത്. അല്ലാഹുവിന്റെ റസൂലേ, എന്റെ പിതാവ് രോഗിയായി കിടക്കുകയാണ്, എനിക്കൊന്ന് കാണാൻ ആഗ്രഹമുണ്ട് നബിയേ, പക്ഷേ എന്റെ ഭർത്താവ് വീട് വിട്ട് വെളിയിൽ ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്റെ വാപ്പാനെ ഒന്ന് കാണാൻ പോകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? നീ നിന്റെ ഭർത്താവിനെ അനുസരിക്കലാണ് നല്ലത്, നിന്റെ ഭർത്താവിനെ നീ അനുസരിക്കൂ. പടച്ചവനെ, ജനങ്ങളെ രണ്ടാമത് വന്ന് പറഞ്ഞു, പെണ്ണേ നിന്റെ പിതാവ് മരണസമയത്താ, നിന്റെ വാപ്പ യഥാ മരണാസന്നമായി കിടക്കുകയാ, നിന്റെ വാപ്പ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുകയാ, നിന്നെ വന്ന് കാണാൻ ആഗ്രഹമുണ്ട്. അല്ലാഹുവേ, അപ്പോഴും പ്രവാചകന്റെ ചാരത്തേക്ക് പറഞ്ഞു വിടുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് ജന്മം നൽകി എന്റെ പിതാവ് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്നു നബിയേ, ഞാനൊന്ന് പോയി അവസാനമായിട്ടൊന്ന് കാണാൻ പോകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, നിന്റെ ഭർത്താവിനനുസരിക്കൂ. പെങ്ങളേ, മൂന്നാമത് ജനങ്ങൾ വന്ന് പറഞ്ഞു, പെണ്ണേ നിന്റെ വാപ്പ മരണപ്പെട്ടു, വാപ്പാന്റെ മയ്യത്ത് കാണാനെങ്കിലും നീ ഇറങ്ങി വരുവോ? അല്ലാഹുവിനെ പേടിയുള്ള പെണ്ണ് പ്രവാചകന്റെ മുന്നിലേക്ക് പറഞ്ഞു വിടുകയാ, എന്റെ വാപ്പ പോയി നബിയേ, അവസാനമായി ഞാനും ആ ജനാസ കാണാൻ പോകട്ടെ നബിയേ. പ്രവാചകൻ അപ്പോഴും പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? പെണ്ണേ നിന്റെ ഭർത്താവിനനുസരിക്കൂ, സ്വന്തം വാപ്പ മരിച്ചിട്ട് പോലും കാണാ പോയില്ല. ഭർത്താവ് പോകരുതെന്ന് പറഞ്ഞാ പോകരുത്, ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ ഭർത്താവിന്റെ അനുവാദമില്ലാതെ നീ എങ്ങാണം വീട് വിട്ട് വെളിയിലിറങ്ങിയാ, ഈ ലോകത്തുള്ള സർവചരാചരങ്ങളും നിന്നെ ശപിക്കും പെണ്ണേ. അല്ലാഹുവിന്റെ മലക്കുകളുടെ ശാപം നിനക്ക് കിട്ടുകയാ, ആ പോകുന്ന വഴിയിലെങ്ങാണ് നീ മരിച്ചു പോയാ, ദുനിയാവല്ലാഹിറാ, നിന്റെ ദുനിയാവും ആഹിറവും പോയി, ഭർത്താവിന്റെ അനുവാദമില്ലാതെ പുറത്തിറങ്ങുന്ന ഭാര്യ, കൊടുക്കാമടാ ചെറുപ്പക്കാര, അവൾക്ക് തല്ല് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. മൂന്നാമത്തെ ഭാര്യാരാ, പടന്ന പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അഞ്ചു നേരം പടച്ചുറപ്പിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അഞ്ചു നേരം ബാങ്ക് വിളിക്കുമല്ലോ, പടച്ചവനെ സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോ എഴുന്നേറ്റ് ചാരത്ത് കിടക്കുന്ന ഭാര്യ വിളിച്ചുണർത്തി നിസ്കരിക്കാൻ പറഞ്ഞിട്ടു പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ അതേ കിടപ്പിൽ തന്നെ കിടക്കുകയാ. നമസ്കാരം ഉപേക്ഷിക്കുന്ന ഭാര്യമാരു, നിസ്കരിക്കാത്ത ഭാര്യമാര്, അവർക്ക് തല്ല് കൊടുക്കാമടാ ചെറുപ്പക്കാരോ, അവൾക്ക് തല്ല് കൊടുക്കാമടാ ചെറുപ്പക്കാരാ. നാലാമത്തെ ഭാര്യാരാ, രാത്രി ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുകയാണ്, ഭർത്താവ് രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് പള്ളിയിലേക്ക് പോയി നമസ്കരിച്ചു, പക്ഷേ ഭാര്യ എഴുന്നേറ്റിട്ടില്ല, അവൾ അല്ലാഹുവേ വലിയ അശുദ്ധിക്കാരിയാണ്, അവൾ കുളിക്കുന്നില്ലോ, കുളി ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോവുകയാ, കുളിക്കടി എന്ന് പറഞ്ഞിട്ടും വലിയ അശുദ്ധിക്കാരിയാണ്, ഹൈലുകാരിയാണ്, ശുദ്ധിയായിട്ടും കുളിക്കാതെ ഇങ്ങനെ നടക്കുകയാ.
ആ ചെറുപ്പക്കാര പെണ്ണിന് തല്ലുകൊടുക്കാമടാ. അഞ്ചാമത്തെ പെണ്ണാരം നിറയുവോ പടന്നയിലെ ഓരോ ചെറുപ്പക്കാരും പഠിക്കണം പൊന്നുമോരു. അവിടുന്ന് പറയുകയോ, ഭർത്താവിന്റെ മുന്നിൽ ഒരുങ്ങി വരാത്ത ഭാര്യ, ഭർത്താവിന്റെ മുന്നിൽ ഒരുങ്ങി വരാത്ത ഭാര്യ, നീ ചോദിക്കുന്നത് മുഴുവനും വാങ്ങിക്കൊടുക്കാറുണ്ട്. സാരിയെങ്കില് സാരി, ചുരിദാറെങ്കില് ചുരിദാറു, സ്വർണമെന്ന് പറഞ്ഞ സ്വർണം, അവള് ചോദിക്കുന്നത് മുഴുവനും നീ വാങ്ങിക്കൊടുക്കാറുണ്ടല്ലോ. പക്ഷേ പാതിരാത്രി നിന്റെ മണിയറയിലേക്ക് കടന്നു വരുമ്പോ വരുന്ന കോലമൊന്ന് ചിന്തിക്കടാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട യുവത്വേ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളു മൈലാഞ്ചിടാതെ മണിയറയിൽ പോകുന്ന ഭാര്യ പ്രവാചകൻ ഇഷ്ടമായിരുന്നില്ല. മൈലാഞ്ചിടാതെ മണിയറയിൽ പോകുന്ന ഭാര്യ, പടച്ചവനെ സുറുമയിടാതെ മണിയറയിലേക്ക് കടന്നു പോകുന്ന ഭാര്യ പ്രവാചകന് ഇഷ്ടമായി ഇഷ്ടമില്ലായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ പടന്നയിലെ ചെറുപ്പക്കാരാടാ നിന്റെ മുന്നിൽ വരുമ്പോ എങ്ങനെയാ നിന്റെ ഭാര്യ വരുന്നത്? പക്ഷേ പടന്നയിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് നിന്റെ ഭാര്യ പോകുന്ന രംഗം കണ്ടിട്ടുണ്ടോ? പടച്ചവരെ പുതുവസ്ത്രങ്ങൾ ധരിച്ചു, ശരീരം മുഴുവനും സ്വർണ്ണാഭരണങ്ങൾ വാരിയിട്ടു, പടച്ചവനെ സ്പ്രേയം അടിച്ചിട്ട് പോകുന്ന രംഗം നീ കണ്ടിട്ടില്ലേ? നാണമില്ലേടാ ചെറുപ്പക്കാരാ, നിനക്ക് കാണാനുള്ളതല്ലേ നിന്റെ ഭാര്യ? നീ കഷ്ടപ്പെട്ടല്ലേ സർവ്വതും വാങ്ങിക്കൊടുത്തത്? അവള് നിന്റെ മുന്നിൽ അത് ധരിച്ചു കൊണ്ട് വരില്ല, നാട്ടുകാരുടെ മുന്നിൽ ധരിച്ചു കൊണ്ട് പോകുന്നു. ചെറുപ്പക്കാരാ, നിന്റെ മുന്നിൽ ഒരുങ്ങി വരാത്ത ഭാര്യയുണ്ടല്ലോ. നിന്റെ മുന്നിൽ ഒരുങ്ങി വരാത്ത ഭാര്യ, അവള് സാരി വേണം, നാല വേണം, എന്ത് വേണമെന്ന് പറഞ്ഞാലും നീ വാങ്ങിക്കൊടുക്കും. ഏത് സുഗന്ധം വേണമെന്ന് പറഞ്ഞാലും നീ വാങ്ങിക്കൊടുക്കും. എന്നാ നിന്റെ മുന്നിൽ വരുന്ന കോലം എങ്ങനെ നീ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാ നാട്ടുകാരെ കാണിക്കാനാ നീ വാങ്ങിക്കൊടുത്ത്? എടാ, വീടിന്റെ അലമാരിക്കൊക്കെ തടച്ചു വെക്കാനുള്ളതല്ല പെണ്ണെ ഞാൻ പറയുന്നത്. പൊന്നുമോളെ, നീ നിന്റെ ഭർത്താവിന്റെ മുന്നിൽ പോകുമ്പോ ഒരുങ്ങി പോകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മൈലാഞ്ചി ഇടാതെ പോകുന്ന ഭാര്യ ഇഷ്ടമായിരുന്നില്ല. നീ കല്യാണത്തിന് അന്നല്ലേ മൈലാഞ്ചി ഇട്ട, പിന്നെ ഇട്ടിട്ടുണ്ടോ? രാത്രി ഭർത്താവിന്റെ അടുക്കെ പോകുമ്പോ സുറുമ ഇട്ടുകൊണ്ട് പോണ എത്ര പെണ്ണുങ്ങളുണ്ട്? ഉസ്താദെ, എന്റെ പെട്ടിയവന്, എന്റെ ഭർത്താവിന് അയൽവാസിയായ പെണ്ണുമ്പിള്ളയായിട്ട് ഭയങ്കര കമ്പനിയാ ഉസ്താദെ. ആയില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ? നിന്റെ ഭർത്താക്കന്മാർക്ക് അടുത്തവന്റെ പെണ്ണുമ്പിള്ളയുമായിട്ട് ബന്ധമുണ്ടാകാനുള്ള കാരണം നീ തന്നെയല്ലേ? നീ നേരെ ജുബ ഒരുങ്ങിക്കെട്ടി പോയിരുന്നെങ്കിൽ വല്ലവന്റെ പെണ്ണുമ്പിള്ളയുടെ പുറകെ നിന്റെ ഭർത്താവ് പോവോ? നീ നേരെ ജുബ ഒരുങ്ങിക്കെട്ടി പോകേണ്ടതുപോലെ പോയിരുന്നെങ്കിൽ ഓരോ ദിവസവും കുളിച്ചൊരുങ്ങി മനോഹരമായ വസ്ത്രം ധരിച്ച് നിന്റെ ഭർത്താവിന് നിന്നെ കാണുമ്പോ കൊതി തോന്നുന്ന രീതിയിൽ നീ പോയിരുന്നെങ്കിൽ വല്ലവന്റെ പെണ്ണുമ്പിള്ളയുടെ പുറകെ നിന്റെ ഭാര്യ ഭർത്താവ് പോവോ? പോകില്ല. നീ അങ്ങനെ പോകില്ലല്ലോ. നീ കല്യാണ വീട്ടിൽ പോകുമ്പോ നിന്റെ ഒടുക്കത്തെ ഒരുക്കു ഒരുങ്ങി പോകും. അവിടെ നാട്ടുകാരെ കാണിക്കാൻ എഴുന്നള്ളത്തിന് പോകുന്ന ആന പോലെ കെട്ടിയവന്റെ മുന്നിൽ പോകുമ്പോ അടുക്കളയിലിട്ടിരുന്ന വസ്ത്രം ധരിച്ചിട്ട് പോകും. പിന്നെ ഓടിയില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ? അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, ഉറക്ക അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ സഹോദരിമാരോട് പറയുന്ന, നല്ല വസ്ത്രം ധരിച്ച് നല്ല രീതിക്ക് പോ. ഇതാരോടാ പറയുന്നേ? ഇതാരോടാ പറയുന്നേ? 50 കഴിഞ്ഞ, 45 വയസ്സ് കഴിഞ്ഞ ഭർത്താവ് ഒരു റൂമി, ഭാര്യ ഒരു റൂമി, ഇങ്ങനെ കിടക്ക. ഈ സദസ്യരിക്കട വാപ്പമാരും ഉമ്മമാരും സ്വന്തം വീട്ടിലെ നിങ്ങൾ രണ്ടുപേരും പ്രായമായ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കിടക്കണ എത്ര കുടുംബമുള്ള കിടക്കൂല. കാരണം എന്തേ? കടന്നിട്ട് പ്രയോജനമില്ല. വാപ്പ, നീ പെണ്ണ് കെട്ടിയത് സെക്സിന് വേണ്ടിയാ? നീ വികാരം തീർക്കാൻ വേണ്ടിയാ പെണ്ണ് കെട്ടിയേ? അല്ലാഹുവേ പടച്ചവനെ, ഭാര്യയും ഭർത്താവ് ഒരു മോഡലാ. 45 കഴിഞ്ഞ രണ്ട് റൂമി, വാപ്പ അവിടെ, ഉമ്മ ഇവിടെ, ആയിഷ വാടി കൂടെ കിടക്കാം, അല്ലോ മക്കളൊക്കെ നിക്കുന്നില്ലേ? അതാ ഭർത്താവ് ഭാര്യ വിളിക്കണം, ആ നമുക്ക് ഒരുമിച്ച് കിടക്കാം. മക്കളൊക്കെ ഇല്ല, മക്കൾ നിക്കുന്നെന്ത്? അവർക്ക് സൂക്ഷിക്കുന്നതിന് കുഴപ്പമില്ലേ? നിന്നെ കെട്ടിയത് മക്കളല്ല, നിന്റെ ഭർത്താവാ. ആ മനുഷ്യന്റെ കൂടെ മരിക്കണ കാലം വരെ താങ്ങും തണലുമായി നിൽക്കാനാ നിന്നെ വിവാഹം കഴിച്ച്. നീ അടുത്ത റൂമിൽ പോയി കിടക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര് ചിന്തിക്കണം, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കിടക്കണം വാപ്പ, മരിക്കണ കാലം വരെ, മരിക്കുന്ന കാലം വരെ ഒരുമിച്ച് തന്നെ കിടക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ അഞ്ച് സമയങ്ങളിൽ ഭാര്യക്ക് പൊട്ടാത്ത രീതിയിൽ അടി കൊടുക്കാമെന്ന് ഹദീസിന്റെ കിതാബിൽ കാണാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാരുടെ മുഖത്ത് നിങ്ങൾ അടിക്കരുത്, നിങ്ങൾ അവളെ ചീത്ത വിളിക്കരുത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ മൂന്നാമത്തെ കടമ എന്താ?
അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാ, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള മൂന്നാമത്തെ കടമ എന്തെന്നറിയോ? നിന്റെ ഭാര്യ നിന്റെ വീട്ടിലെ വേലക്കാരിയല്ല, അടിമപ്പെണ്ണല്ലോ, ചെറുപ്പക്കാരാ. നിന്റെ ഭാര്യ വീടിന്റെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുന്നവനല്ലോ. യന്ത്രങ്ങളെ കറങ്ങുന്നത് പോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വീടിന്റെ കത്ത് കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുന്നവനല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഭർത്താക്കന്മാരെ നിന്റെ ഭാര്യ സഹായിക്കടേ. അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഭാര്യയുണ്ടല്ലോ, സമയം കിട്ടുമ്പോ നീ അവളെ സഹായിക്കൽ നിന്റെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുമ്പോ, ഭർത്താക്കന്മാര് അടുക്കളയിൽ കയറുന്നത് കുറച്ചലാണെന്ന് കരുതല്ലേ. ആരാ പറഞ്ഞു തന്നത് അടുക്കളയിൽ കയറിയാ നിന്റെ അഭിമാനം ഇടിയുമെന്ന്? ആരാ പറഞ്ഞു തന്നത്? മോനെ, ഒരിക്കലും നിന്റെ അഭിമാനം ഇടിയുകയില്ല. ഭാര്യയുടെ ഹൃദയത്തിന്റെ അകത്ത് നിന്നെ കുറിച്ച് വല്ലാത്ത മതിപ്പാടാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളു പടച്ചവനെ പ്രവാചകൻ തന്റെ വീടിന്റെ അകത്തേക്ക് കടന്നു വരുമ്പോ തന്റെ ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആലാർഗ മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാ. മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയോ? കുഴച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആയിഷ ബീവി അങ്ങ് ഉറങ്ങിപ്പോയി. പ്രവാചകൻ വീടിന്റെ അകത്ത് വിശന്നുകൊണ്ട് ഓടി വരുമ്പോ കാണുന്ന കാഴ്ച എന്തെന്നറിയുവോ? ആയിഷ ബീവി ഇരുന്ന് ഉറങ്ങുകയാണ്, ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല. പ്രവാചകൻ എന്തേ ചെയ്തതെന്നറിയോ? ഉറങ്ങുന്ന ആയിഷ ബീവിയെ ഉണർത്തിയില്ല. മിണ്ടാതെ ചെന്നിട്ട് മാവിന്റെ പാത്രം അങ്ങെടുക്കുകയാ. അടുത്ത് ചെന്നിട്ട് അതാ മാവിന്റെ പാത്രം അങ്ങെടുക്കുകയാണ്. കൊണ്ടുപോയിട്ട് പ്രവാചകന് ഭക്ഷണം ഉണ്ടാക്കുകയാണ്. അവസാനം ഉറങ്ങുന്ന ഭാര്യയുടെ മുന്നിൽ ഭക്ഷണം കൊണ്ടുവച്ചിട്ട് പ്രവാചകൻ ഇങ്ങനെ കാത്തിരിക്കുകയാ. പക്ഷേ ആയിഷ ബീവി ഉണരുന്നില്ലോ. അവസാനം അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു, ആയിഷ എഴുന്നേക്ക്, ആയിഷ ഭക്ഷണം കഴിക്ക്, ആയിഷ. യാ റസൂലല്ലാഹ്, എന്തേ നബിയെ എന്നെ വിളിക്കാഞ്ഞത്? ഞാൻ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയതാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ, എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടാക്കുന്നത് നീയല്ലേ? ഞാൻ ഉണ്ടാക്കാമെന്ന് കരുതി ആയിഷ. എന്റെ ചെറുപ്പക്കാരാ, റസൂലുള്ളാഹിനെ കുറിച്ച് ആയിഷ ബീവി പറഞ്ഞത് എന്തെന്നറിയുമോ? എന്റെ ഭർത്താവുണ്ടല്ലോ, ഒട്ടകത്തിന് പുല്ലറുത്ത് കൊടുക്കുമായിരുന്നു, ആടിന്റെ പാല് കറക്കുമായിരുന്നു, എനിക്ക് ഭക്ഷണം വെച്ച് തരുമായിരുന്നു, എന്റെ വീടിന്റെ കം തൂക്കുമായിരുന്നു, എന്റെ വസ്ത്രം കഴുകുമായിരുന്നു. അല്ലാഹുവേ, എന്റെ വീട്ടിലെ ജോലി മുഴുവനും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുമായിരുന്നു എന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുമ്പോ ചെറുപ്പക്കാരാ, ഭാര്യ കുത്തുവാക്ക് പറയുന്നവരുണ്ട്, പരിഹസിക്കുന്നവരുണ്ട്, നിനക്ക് ഇതിനകത്ത് എന്ത് ജോലിയാടി എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരുണ്ട്. ചെറുപ്പക്കാരാ, കണ്ണുള്ളപ്പോൾ അതിന്റെ വേദന നിനക്കറിയില്ലോ. നിന്റെ ഭാര്യ ഇല്ലാതെ വരുമ്പോ അവളൊന്ന് കിടന്നു പോകുമ്പോഴേ നിനക്കതിന്റെ പ്രയാസമാകൂ. പടച്ചവനേ, നിന്നെ കൊണ്ട് കഴിയുമോ? രാവിലെ എഴുന്നേറ്റ് ഉറങ്ങുന്ന മക്കളെ വിളിച്ചുണർത്തി മദ്രസയിലേക്ക് പറഞ്ഞുവിടാർ. തിരിച്ചു വരുമ്പോ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണവും എടുത്തിട്ട് ഉച്ചയ്ക്ക് തിന്നാനുള്ള ഭക്ഷണവും തയ്യാറാക്കിയിട്ട് അവരെ കുളിപ്പിച്ച് സ്കൂളിലേക്ക് പറഞ്ഞുവിടാർ. എന്നിട്ട് സ്വന്തമായിട്ട് കാപ്പി ഉണ്ടാക്കി കഴിക്കോ. ഉച്ചയ്ക്ക് നിന്റെ കൂടപ്പറപ്പുകൾക്കും വീട്ടുകാർക്കും ഭക്ഷണം ഉണ്ടാക്കോ. ഒരു ദിവസം ഒന്ന് ചെയ്തു നോക്ക് ചെറുപ്പക്കാരാ. ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് സമ്മതിക്കുമടാ പൊന്നുമൂരു. പടച്ചവനെ, എനിക്കും നിങ്ങൾക്കും ഒരു തലവേദന വന്നോ? നമ്മൾ നാലുപേരോട് പറയുമല്ലോ, പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, എന്ത് വേദനയാണെങ്കിലും പരാതിയില്ല. ചായ വേണമെന്ന് പറഞ്ഞാൽ പടച്ചവനെ വേദനകൾ മുഴുവനും കടിച്ചമർത്തിയുടെ അടുക്കളയിൽ കടന്നു ചെന്നിട്ട് നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, ചെറുപ്പക്കാരാ, അവളെ വേദനിപ്പിക്കല്ലേ പൊന്നുമോന്. റസൂലുള്ള പറയുന്ന സ്വഹാബാ,
അവള് ഭക്ഷണം വെക്കുമ്പോ അവളെ സഹായിക്കൽ ഒരു ഭർത്താവിന്റെ കടമയാണെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കളയിൽ കടന്ന് കഷ്ടപ്പെടുമ്പോ സമയം കിട്ടുമ്പോ ഒന്ന് അടുക്കളയിൽ കയറിയിട്ട് മോനെ ഒന്ന് പച്ചക്കറി അരിഞ്ഞു കൊടുക്കാൻ, ഒന്ന് അരി കഴുകി കൊടുക്കാൻ, അല്ലെങ്കിൽ പാത്രങ്ങൾ കഴുകി കൊടുക്കാൻ, ഇനി ഒന്നും ചെയ്തില്ലെങ്കിലും ആ അടുക്കളയിൽ പോയിരുന്നിട്ട് ഭാര്യയോട് ഒരു 5 മിനിറ്റ് തമാശയെങ്കിലും പറഞ്ഞ് അവളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ നീ സമയം കണ്ടെത്തണം. അത് നിന്റെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഈമാനിലേക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടെയാണ് കുടുംബ ജീവിതത്തിലെ സന്തോഷവും ആനന്ദവും സമാധാനവും എല്ലാം ഉണ്ടാകുന്നത്. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തന്നു, 3 ഭർത്താക്കന്മാര് ഒരു കാലത്തും സ്വർഗത്തിൽ കടക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, ഒരു കാലത്തും അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കടക്കാത്ത 3 വിഭാഗം ആൾക്കാരെ കുറിച്ചു, 3 വിഭാഗം ഭർത്താക്കന്മാരെ കുറിച്ചു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ സദസ്സിലിരിക്കുന്ന ഭർത്താക്കന്മാരിൽ 3 പേര് ഒരു കാലത്തും സ്വർഗത്തിൽ കടക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞു. നബി മുഹമ്മദ് മുസ്തഫ എഴുന്നേക്ക്, നബി മുഹമ്മദ് മുസ്തഫ എഴുന്നേക്ക്, എല്ലാവരും എഴുന്നേക്ക്, ഇൻഷാല്ലാഹ് എഴുന്നേക്ക്. ബിസ്മില്ലാ. ഈ 3 ഭർത്താക്കന്മാർ ആരാ പറ? 3 സ്വലാത്ത്. സല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണുങ്ങൾ എഴുന്നേക്ക്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 3 ഭർത്താക്കന്മാര് ഒരു കാലത്തും സ്വർഗത്തിൽ കടക്കൂല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്ക അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരുന്നു, 1 ബക്കറ്റ് എടുക്കാൻ സമയമായോ? ബക്കറ്റ് എടുക്കൽ അൽഹംദുലില്ലാ. സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നു. സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ മനസ്സിൽ കടന്നു വരേണ്ടത് പ്രവാചകന്റെ ഒരു ഹദീസ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് നിന്റെ മനസ്സിലേക്ക് കടന്നു വരണം. ആ ഹദീസ് നിന്റെ മനസ്സിലേക്ക് കടന്നു വരണം. എന്താ പ്രവാചകൻ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂല് ഒരിക്കലും കള്ളം പറയാത്ത നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുമോ? അസ്സദഖത്തു റദ്ദുൽ ബലാ, വിപത്തുകളെ സദക്ക തട്ടി മാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ ബക്കറ്റുമായ സംഘാടകർ മുന്നിലേക്ക് കടന്നു വരികയാ. എഴുന്നേറ്റ് ഓടേണ്ടവർക്ക് എഴുന്നേറ്റ് ഓടാ, ഉറക്കം നടിക്കുന്നവർക്ക് ഉറക്കം നടിക്കാ, തലതാഴ്ത്തി നിൽക്കുന്നവർക്ക് തലതാഴ്ത്തി നിൽക്കാ. പക്ഷേ മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുത്താ, വാപ്പാ ക്യാൻസർ എന്ന് പറയുന്ന മാരക രോഗത്തിനെ കുറിച്ച് നിനക്കറിയുമല്ലോ, ഇന്നിവിടേക്ക് വാഴ്ന്നിന് വരുമ്പോഴും കാഞ്ഞങ്ങാട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന 5 നേരം നിസ്കരിക്കുന്ന പടച്ചവനെ ഒരു പിതാവിനെ കണ്ടിട്ടാണ് കിടന്നു വരുന്നത്. ക്യാൻസർ എന്ന് പറയുന്ന മാരകമായ രോഗമുണ്ടല്ലോ, തന്റെ ശരീരം മുഴുവനും അല്ലാഹുവേ പടർന്ന് പന്തരിച്ചിരിക്കുകയാ, പച്ചവെള്ളം പോലും കുടിക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവേ ഒരേ ഒരു കിടപ്പാട് ഒന്ന് വളയുക പോലും ചെയ്യുന്നില്ല. പടച്ചവനെ 2 ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ ആ പിതാവിനെ കാണാൻ പോയി. ആ സമയത്തും എന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഹസ്ബുനല്ലാഹു നിഅമൽ വകീലു നിഅമൽ മൗലാ വ നിഅമൻ നസീറു, പടച്ചവനെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കയ്യിൽ പിടിച്ചു ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ മനുഷ്യരാ, അല്ലാഹുവേ പച്ചവെള്ളം പോലും ഇറക്കാൻ കഴിയാതെ എപ്പോഴാണെന്നറിയില്ല മരണം ഇങ്ങനെ പടച്ചവനെ പ്രതീക്ഷിച്ചുകൊണ്ട്. എല്ലാ മക്കളും തന്റെ പിതാവിന്റെ അവസ്ഥ കണ്ട് കരഞ്ഞു കൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടിട്ട് വന്നതാ. മോനെ അറിഞ്ഞില്ലടാ പൊന്നുമോര്, പടച്ചവനെ നിനക്കറിയുമോ? അങ്ങനെ ഏതെങ്കിലും ഒരു രോഗത്തിന്റെ അണുക്കൾ നിന്റെ ശരീരത്തിലുണ്ടോ എന്ന് നിനക്ക് തിരിച്ചറിയാൻ കഴിയുമോ?
സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗങ്ങളൂ. കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന രോഗികളെ കാണുന്നവരാ. പടച്ചവനെ കിഡ്നി തകരുന്ന രോഗം ഇന്ന് വല്ലാതെ പടർന്നു കൊണ്ടിരിക്കുകയാ. പടച്ചവനെ ഡയാലിസിസ് ചെയ്യുന്ന എത്ര എത്രയോ രോഗികളെ കാണുന്നവരാ. എന്നേ പെങ്ങളെ ചിന്തിക്കാത്തതു, എന്നേ പെങ്ങളെ ചിന്തിക്കാത്തതു. ഇന്ന് നല്ല കാര്യങ്ങൾക്ക് ചോദിച്ചാ കൊടുക്കാ നിന്റെ കയ്യിലില്ലല്ലോ. അവസാനം കിഡ്നി തകർന്നിട്ട് വീടിന്റെ അകത്ത് കിടക്കുമ്പോ 30-40 ലക്ഷം രൂപ കൊടുത്തിട്ട് എനിക്ക് ആരെങ്കിലും കിഡ്നി തരുമോ എന്ന് തെണ്ടുന്നവരെ കാണുന്നവരാ. നല്ല കാര്യങ്ങൾക്ക് ചോദിച്ചാ കൊടുക്കൂല. അവസാനം തകർന്നു കിടക്കുമ്പോ 25 ലക്ഷം തരാ, 30 ലക്ഷം തരാ, ആരെങ്കിലും എനിക്ക് ഒരു കിഡ്നി തരുമോ എന്ന് യാചിക്കുന്നവരെ കാണുന്നവരാ. അല്ലാഹു അങ്ങനെ ഒരു ഗതി നിനക്ക് തരൂല. 25-30 കൊടുക്കണ്ട, നിന്റെ കയ്യിലുള്ളതിൽ പടച്ച റബ്ബ് തന്നതിൽ നിന്ന് ഒരല്പം കൊടുത്താ അസ്വദക്കത്തുറത്തിൽ പല അങ്ങനെ ഒരു ഗതി അല്ലാഹു നിനക്ക് തരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ കരുണക്കടലായ അല്ലാഹു പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാ തമ്പുരാറു. ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്തവർ, ഒരു നേരം മരുന്ന് വാങ്ങാനില്ലാത്തവർ, കേറിക്കടക്കാൻ ഒരു കൂരയില്ലാത്ത പാവപ്പെട്ടവരുടെ കണ്ണുനീരപ്പുന്ന മക്കളല്ലാ മനസ്സറിഞ്ഞ് കൊണ്ടൊരു സദക്ക് കൊടുക്കുന്നു. ഇവനെ നീ കൈവിടല്ലേ അല്ലാ, ഇവനെ നീ കൈവിടല്ലേ അല്ലാ. ഇവരുടെ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും ഐശ്വര്യവും നൽകണേ അല്ലാ. ഈ സദക്ക അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മനസ്സറിഞ്ഞിട്ടൊരു സദക്ക കൊടുക്ക്, ഇത് കൊടുത്താ നിനക്ക് എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ അല്ല മാറ്റിത്തരും. ഇനി ചിലപ്പോ നീ ഒരു 10 ഇട്ടാ നിന്റെ രോഗം മാറും, ഒരു 50 രൂപ ഇട്ടാ നിന്റെ രോഗം മാറും. പക്ഷെ ഇടൂല, നീ കൈകെട്ടിയിരിക്കും. കിഡ്നി തകർന്നെന്ന് പറയുമ്പോ മാറ്റിവെക്ക, 25 എങ്കിൽ 25, വീട് വിറ്റിട്ടാണെങ്കിലും നീ അതിന് തയ്യാറാകും. നിനക്ക് അല്ലാഹു അങ്ങനെ ഒരു ഗതി തരൂല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്ക അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവെ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുക്കുന്നു, പടച്ചവൻ ഇവരുടെ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും ഐശ്വര്യവും നീ നൽകിയതിൽ മുഴുവനിലും ബർക്കത്ത് നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹു നമുക്ക് ബർക്കത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ബർക്കത്ത് നൽകുമാറാകട്ടെ.